ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിട്ടുള്ള തേൻ നെല്ലിക്ക നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നെല്ലിക്ക എന്ന് പറയുന്നതിന് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സി അതുപോലെ കാൽസ്യം അയണൊക്കെ ഒത്തിരി അടങ്ങിയ ഒന്നാണ്. അത് നമ്മൾ തേൻ നെല്ലിക്കായിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഒന്നും കൂടി കൂടുമെന്നാണ് പറയുന്നത്. അതുപോലെ മുതിർന്നവരായാലും കുഞ്ഞു കുട്ടികളായാലും ദിവസം ഒരു തേൻ നെല്ലിക്ക വെച്ച് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ തേൻ നെല്ലിക്ക ഇടാൻ വേണ്ടിയിട്ട് 1 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് തുടച്ചെടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ. തേൻ നെല്ലിക്ക ഇടുമ്പം ഇതുപോലെ നല്ല വലിപ്പമുള്ള നെല്ലിക്ക തന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഇടുക, അതായിരിക്കും ടേസ്റ്റ്. കടയിൽ നമുക്ക് 2 ടൈപ്പിലുള്ള നെല്ലിക്ക മേടിക്കാൻ കിട്ടും. ഒന്ന് നല്ല ഡാർക്ക് ഗ്രീൻ കളറും ഒന്ന് ഇതുപോലെ ലൈറ്റായിട്ടുള്ള കളറിലും കിട്ടും. ഈ ഒരു നെല്ലിക്കയിൽ വെച്ചിട്ട് നമ്മൾ തേൻ നെല്ലിക്ക ഇടുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുതലും മറ്റതിന് കയ്പ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ ശർക്കരയും തേനൊക്കെ നെല്ലിക്കയുടെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നെല്ലിക്കയുടെ ചുറ്റിനും നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഈ ഇരിക്കുന്ന നെല്ലിക്കയെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കയ്യിൽ കൊള്ളാതെ സൂക്ഷിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ നെല്ലിക്കയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആവിയേറ്റിയെടുക്കാം. അപ്പോൾ ഇതാ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മോടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 6 മിനിറ്റോളം നെല്ലിക്ക നന്നായിട്ടൊന്ന് ആവിയേറ്റിയെടുക്കാം. 6 മിനിറ്റ് കൂടുതൽ സ്റ്റീം ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഏകദേശം ഒരു 6 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ നമ്മളിത് സ്റ്റീമറിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് 6 മിനിറ്റ് ആയിട്ടുണ്ട്, പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നെല്ലിക്ക തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിതിലേക്ക് 1 കിലോ നെല്ലിക്കയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പം 1 കിലോ നെല്ലിക്കയ്ക്ക് 1 കിലോ ശർക്കര വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 1 കിലോ ശർക്കരയിലോട്ട് ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കുവാണ്. നമ്മൾ എത്രയാണോ നെല്ലിക്ക എടുക്കുന്നത് അത്രയും തന്നെ ശർക്കരയും എടുക്കാം. അപ്പം നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുത്ത് വെക്കാം. അപ്പം നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളത്തിൻ്റെ ഈർപ്പം പാടില്ല. ഒരു തുണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് വെള്ളത്തിൻ്റെ ഈർപ്പം തുടച്ച് മാറ്റാം. അപ്പം ഞാൻ നെല്ലിക്ക നന്നായിട്ട് തുടച്ചെടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പം നമുക്കിനി തേൻ നെല്ലിക്ക എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ചുവട് കട്ടിയുള്ളൊരു പാൻ എടുക്കുക. അതിലോട്ട് നമ്മൾ ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര പാനി നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ശർക്കര പാനി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 3 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുക്കുവാണ്. ഏലക്കയുടെ തോട് കളഞ്ഞിട്ട് കുരു മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ 1-5 മിനിറ്റ് ഒന്ന് മോടി വെക്കാം.
അപ്പം അതാ നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നെല്ലിക്കയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ശർക്കര പാനി 100 പരുവമാകുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഈ നെല്ലിക്കയുടെ കളറൊക്കെ മാറിയിട്ട് നല്ല ഡാർക്ക് കളറായി കിട്ടുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കുറുക്കിയെടുക്കാം. ശർക്കര പാനിയൊക്കെ ചെറുതായിട്ട് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. നെല്ലിക്കയുടെ കളർ കണ്ടോ, ചെറുതായിട്ടൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ദാ ശർക്കര പാനി 100 പരുവായിട്ടുണ്ട്. ശർക്കരയുടെ കളറൊക്കെ നെല്ലിക്കയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്കിതിലോട്ട് തേൻ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതാ നമ്മുടെ നെല്ലിക്കയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തേൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ നെല്ലിക്ക എടുത്തിട്ടുള്ള അത്രയും തന്നെ ശർക്കരയും തേനും ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിതിലേക്ക് 1 കിലോ നെല്ലിക്കയ്ക്ക് 1 കിലോ ശർക്കരയും 1 കിലോ തേനും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ തേൻ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ഗ്ലാസ്സിന് ടിന്നിലേക്ക് ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. നമ്മളിത് എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണിലും വെള്ളത്തിൻ്റെ ഈർപ്പം പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു സ്പൂൺ വെച്ചിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. അത് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ പറയാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അതോടൊപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അത് മറക്കാതെ ചെയ്യാം കേട്ടോ.